themselves, Pandalam. പട്ടികജാതി കുടുംബത്തിന് സർക്കാർ പദ്ധതി പ്രകാരം വസ്തു വാങ്ങുന്നതിന് പന്തളം നഗരസഭയിലെ BJP കൌൺസിലർ ഗുണഭോക്താവിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം തെളിയിക്കുന്ന ശബ്ദരേഖ പുറത്തുവിട്ട കോൺഗ്രസ് കൌൺസിലറെ BJP കൌൺസിലർ ഭീഷണിപ്പെടുത്തുന്ന പുതിയ ശബ്ദരേഖ പ്രൈം ന്യൂസ് കേരള പുറത്തുവിടുന്നു. പ്രൈം ന്യൂസ് എക്സ്ക്ലൂസീവ്. കോൺഗ്രസ് കൌൺസിലർ KR വിജയകുമാറിനെ BJP കൌൺസിലർ സൗമ്യ സന്തോഷ് ഭീഷണിപ്പെടുത്തുന്ന സന്ദേശമാണ് പുറത്തായത്. എന്നെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയാൽ താങ്കളുടെ പിന്നാമ്പുറ കഥകൾ പലതും വീഡിയോ സഹിതം ഞാൻ പുറത്തുവിടുമെന്നും മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങൾ പിൻവലിക്കണമെന്നുമുള്ള ഭീഷണിയാണ് സൗമ്യ സന്തോഷ് കൌൺസിലർ KR വിജയകുമാറിന് ശബ്ദ സന്ദേശമായി അയച്ചത്. കോൺഗ്രസ് കൌൺസിലർ വിജയകുമാറിന്റെ ചില അവിശുദ്ധ ബന്ധങ്ങളുടെ കഥകൾ തനിക്കറിയാമെന്നും കൈക്കൂലി വാങ്ങിയ കഥകൾ പുറത്തുവിടുമെന്നും ചില വീഡിയോ ക്ലിപ്പുകൾ കയ്യിലുണ്ടെന്നും സൗമ്യ സന്തോഷ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. എന്നാൽ ശബ്ദ സന്ദേശത്തിൽ പച്ചയായി പറയുന്ന വ്യക്തികളുടെ പേരും വീട്ടുപേരുകളും മോശപ്പെട്ട പ്രയോഗങ്ങളും സമൂഹ നന്മയെ മാനിച്ച് ഒഴിവാക്കിയാണ് പ്രൈം ന്യൂസ് പുറത്തുവിടുന്നത്. ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് എനിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ മാധ്യമക്കാർക്ക് കൊടുക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്റെ സ്വഭാവം ഇതല്ലായിരിക്കും. BJP മെമ്പറിന്റെ പല വീഡിയോസും, അതായത് ചേച്ചിയുടെ കൂടെ നിൽക്കുന്നതും അതുപോലെ തന്നെ മറ്റു പല അവിഹിത ബന്ധത്തിന്റെയും വീഡിയോസ് എന്റെ കൈവശമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ മാധ്യമങ്ങൾക്ക് കൈമാറ്റം ചെയ്യും. അതുപോലെ തന്നെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് മണ്ണിടാൻ വേണ്ടി പൈസ വാങ്ങിച്ചിട്ടില്ലേ? പിന്നെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് പൈസ വാങ്ങിച്ചിട്ടില്ലേ? ഇതെല്ലാം ഞാൻ മാധ്യമങ്ങൾക്ക് പറയുകയും ചെയ്യും. മറ്റേ അവിഹിത ബന്ധത്തിന്റെ വീഡിയോസ് എന്റെ കൈവശമുണ്ട്, ഞാൻ വീഡിയോസ് ഇടുകയും ചെയ്യും. അതുപോലെ തന്നെ ഓരോ വീടുകളിലും ഞാൻ എനിക്ക് നിവൃത്തിയില്ല, നിർവാഹം ഇല്ലെന്നും പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഈ കാര്യങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം ഞാൻ മാധ്യമങ്ങൾക്ക് കൊടുക്കും. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് എനിക്കെതിരെ എന്തെങ്കിലും പോസ്റ്റോ അല്ലാതെയുള്ള കാര്യങ്ങളോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോഴേ വിളിച്ച് ക്യാൻസൽ ചെയ്യുക. സൗമ്യ സന്തോഷ് ഉന്നയിച്ച ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ലെന്നും ആരോപണങ്ങളിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നതായും KR വിജയകുമാർ പ്രതികരിച്ചു. കൌൺസിലർ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDFഉം UDFഉം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പന്തളം നഗരസഭയിലേക്ക് മാർച്ച് നടത്തും. ന്യൂസ് ബ്യൂറോ പന്തളം. ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ്, ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ്, പന്തളം. 9087907745.